ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്യൂട്ടോറിയൽ. ഞാൻ മെസ്റ്റർ, ഐ മേക്ക് യൂണീക് ഹോസ്റ്റിംഗ് ബോർഡ്. ഞാൻ കുറച്ച് ഹോസ്റ്റിംഗ് കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ചൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ണി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അടുത്തത് ഒരു സോഷ്യൽ സയൻസിൻ്റെ ഒരു പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്നാം പാനിപ്പട്ട് യുദ്ധവും ബാബറിൻ്റെ കിരീടധാരണവും വിവരിക്കുക. ആൻസർ നിങ്ങൾ കേട്ടണം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം അവനും ഇവനും തമ്മിലായിരുന്നു. അവൻ്റെ കയ്യിൽ 200 കാലാൾ, 50 ടാങ്ക്, 10 മിസൈല്, 5 യുദ്ധവിമാനം എന്നിവ ഉണ്ടായിരുന്നു. അല്ല ഗേസ്, ആ കാലത്ത് എവിടെയാണ് ഗേസ് ടാങ്കൊക്കെ? ഇവൻ്റെ കയ്യിൽ 300 കാലാൾ, 25 ടാങ്ക്, 20 മിസൈൽ, 10 യുദ്ധവിമാനം എന്നിവ ഉണ്ടായിരുന്നു. ഓ, മറ്റവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. സ്വാഭാവികം. ഓക്കെ. ഒരു മിസൈൽ ശത്രുപക്ഷത്തേക്ക് വിക്ഷേപിച്ച് അവനാണ് യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം അവന് 75 കാലാൾ, ടാങ്ക് 6, മിസൈൽ 5, യുദ്ധവിമാനം 2 എന്നിവ നഷ്ടപ്പെട്ടു. ഇവനും അതുപോലെ നഷ്ടങ്ങൾ എല്ലാം ഉണ്ടായി. മൂന്നാം ദിവസം യുദ്ധം തീർന്നു. ഏത് ഭാഷയാണ്? യുദ്ധത്തിൻ്റെ അവസാനം എല്ലാവരും മരിച്ചതിനാൽ ഐക്യരാഷ്ട്രസഭയിലെ ഒരു കാപ്പി കുടിക്കുന്ന അണ്ണൻ പട്ടാളക്കാരുടെ മുടി വെട്ടാൻ വന്ന ബാബറെ രാജാവായി വാഴിച്ചു. ഇതാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഓ, ഇതൊക്കെ നമ്മുടെ ബാബറെണ്ണം കേട്ടാനുള്ള അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യസ്. കേസ് അടുത്തത്, 1869 ഒക്ടോബർ 2 തീയതി എന്ത് സംഭവിച്ചു? ഗാന്ധി ജയിച്ചു. കറക്റ്റ് ആൻസർ. അതിനെങ്കിലും ശരി ഉത്തരം പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവനാണെങ്കിൽ അത് കണക്ട് ചെയ്തിട്ടുള്ള ചെറുതായിട്ട്. 1874 ഒക്ടോബറിൽ എന്ത് സംഭവിച്ചു? ഗാന്ധിജിക്ക് 5 വയസ്സായി. ലോജിക്ക് ലോജിക്ക് മിക്കമ്പിക്കില്ല. നമുക്കിനി അടുത്ത നാലാമത്തേത് നമുക്ക് നോക്കാം. ജാലിയൻ വാലബാഗിനെ പറ്റി എന്താണ് അഭിപ്രായം? ഈ ബാഗ് അത്ര നല്ല ബാഗൊന്നുമല്ല. അതിനേക്കാൾ നല്ലത് ഫോറിൻ ഗൾഫ് ബാഗുകളാണ്. മൂസാക്കയുടെ കടയിൽ നിന്ന് കിട്ടും. ഇവൻ സംഭവം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നത്. സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇണപിരിയാത്ത കൂട്ടുകാരില്ല സുഭാഷും ചന്ദ്രനും ബോസും. എടാ, അതിനിടയ്ക്ക് ഇവൻ ഡിവൈഡ് ചെയ്താടാ. ബോസ് സിഗരറ്റ് വലിക്കും എന്നല്ലാതെ മൂന്ന് പേർക്കും മറ്റ് ദുശീലങ്ങളൊന്നും തന്നെയില്ല. ഇവൻ അടകാര്യമാണ് ഗസ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്കാരത്തിന് അക്ബർ ചക്രവർത്തി നൽകിയ സംഭാവനകൾ 2 പേജിൽ ഉപന്യസിക്കുക. വില 5-ോ 10-ോ രൂപ കൊടുത്തുക, അതിനെന്തിനാണ് 2 പേജ്? അതിപ്പോൾ ഒരു ഒരിടത്താണെങ്കിൽ 5 രൂപ, മറ്റേടത്ത് 10 രൂപ, അന്നേരം 2 പേജ്. അങ്ങനെ എങ്ങാനും മതിയാവും. ഇനി അടുത്തൊരു ജി കെ ആണ്. അമീബ ഇര പിടിക്കുന്നത് എങ്ങനെ? അർദ്ധരാത്രി ക്ലോക്കിൽ മണി 6 2 കുതിരകൾ ഹോൺ മുഴക്കി റോഡിലൂടെ തീർപ്പഞ്ഞു. അമീബ വീടിൻ്റെ മുമ്പിൽ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു. വീട്ടിൽ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നു. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ കഴിയാതെ അമീബ സഞ്ജീവമായി പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് കുറ്റിക്കാട്ടിലൊരു അനക്കം. അമീബ പതുങ്ങി. പിന്നെ തക്കം പാത്തിരുന്ന് ഇരയുടെ മുകളിലേക്ക് ഒറ്റച്ചാട്ടം. ഇരയെ സഞ്ചിയിലാക്കി ഒരു മൂളിപ്പാട്ടും പാടി അമീബ വീട്ടിലേക്ക് രാത്രി. എന്തുവാടെ യക്ഷി? അടുത്ത ദിവസം, മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് 4 വരികളിൽ വിവരിക്കുക. ചകബക 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 ചകബക. അങ്ങനെ അങ്ങ് പോകും ഗൈസ്. എന്തായാലും അവൻ 4 ലൈൻ വിവരിച്ചിട്ടുണ്ട്. ജീവിക്കുന്ന 5 ജീവികളുടെ പേരെഴുതുക. 3 മീനും 2 തവളയും. അതിലും ഭേദം 5 മീൻ എന്ന് പറയുന്നതായിരിക്കുന്നല്ലോ ഗൈസ്. എന്തായാലും അവന് 1.5 മാർക്ക് ടീച്ചർ കൊടുത്തിട്ടുണ്ട്. പാലക്കാടൻ വനങ്ങളിൽ മാത്രം കാണുന്ന ഒരു മുഖം, വീരപ്പൻ. ഗൈസ് ഇതിന് ഇവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്, 3/4 മാർക്ക്, മറ്റേതിന് 1.5 മാർക്ക്. ഓക്കെ, ഇത്രയും ഈ തെറ്റൊക്കെ എഴുതിയിട്ട് മാർക്ക് കൊടുക്കുന്ന ആ ടീച്ചറാണ് ഇവനേക്കാളും വലിയ സൈക്കോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, നമ്മളിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.